അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവരും ഒരു 85 മുതൽ ഒരു 95 ആ റേഞ്ചിൽ തന്നെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അത് ഇതിന്റെ കട്ട് ഓഫോ കാര്യങ്ങളോ ഒന്നുമല്ല. അപ്പൊ എല്ലാവരും രാവിലെ തന്നെ ഒരു ട്രിപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുമായിരിക്കും. മറ്റൊന്നുമല്ല, നമ്മുടെ ആംബുലൻസ് അസിസ്റ്റന്റ് ഒരു എക്സാം, മെയിൻ എക്സാം ഇന്നുണ്ടായിരുന്നു. രാവിലെ 7:45 എക്സാം. ഓൾമോസ്റ്റ് നമുക്കറിയാം ഈ ഒരു തസ്തികയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിനകത്ത് വേക്കൻസി എന്ന് പറയുന്നത് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. ആകെ ഒരു വേക്കൻസി മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. അപ്പം പൊതുവേ രാവിലെ 7:45 പരീക്ഷ, അപ്പം ഈ ഒരു വേക്കൻസിയേ ഉള്ളൂ. അപ്പം പലരും എക്സാം എഴുതാൻ വരില്ല എന്നാണ് കരുതിയിരുന്നത്. പക്ഷെ ഞാൻ പോലെ സെൻറ്ററിൽ ഓൾമോസ്റ്റ് നമ്മൾ നോർമൽ ഒരു എക്സാം എഴുതുന്ന എത്ര ആളുണ്ടോ അത്രയും ആളുകൾ, അതായത് ഓരോ ക്ലാസ്സിലും പകുതിയിൽ കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും വന്നു. എനിക്ക് തോന്നുന്നത് ഈ വരാൻ പോകുന്ന LDC LGS എക്സാം ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കണം ഓൾമോസ്റ്റ് എല്ലാവരും വന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കാര്യം ഒരു ഇതൊരു LDC LGS എക്സാം എഴുതുന്നവർക്കൊരു മോഡൽ എക്സാം പോലെയൊക്കെ ചെയ്യാൻ പറ്റിയ എക്സാം ആണെന്ന് കരുതിയാണ് പോയത്. പക്ഷെ അങ്ങനെയല്ല, LGSകാർക്ക് പോലും ഇതൊരു മോഡലായിട്ട് എടുക്കാൻ പറ്റത്തില്ല. കാര്യം ഇത് വളരെ എളുപ്പമുള്ളൊരു പരീക്ഷ തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പ്രിലിംസ് ഇതിനേക്കാളും ബുദ്ധിമുട്ടായിരുന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രിലിംസ് ഈ മെയിൻ എക്സാം വളരെ സിമ്പിളായിട്ടാണ് കൊടുത്തിരുന്നത്. കാര്യം ഈ ഒരു എക്സാം എഴുതിയതിൻ്റെ ഒരു ഇതിൽ എനിക്ക് മനസ്സിലായത് ഒരു 10 മാക്സിമം പോയ ഒരു 10 ചോദ്യങ്ങൾ കാണുമായിരിക്കും നമുക്കൊരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഒന്ന് എഴുതാൻ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യങ്ങൾ ഒരു 10 കാണും, 5-10 ചോദ്യം കാണുമായിരിക്കും. ബാക്കി എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് എഴുതാവുന്നതാണ്. ഈ ഒരു ചോദ്യപേപ്പറിൻ്റെ ആൻസർ കീക്ക് വേണ്ടി ആരും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല, ആരും പറഞ്ഞു തരേണ്ട ആവശ്യവും ഇല്ല. കുറച്ച് നാളായിട്ട് PSC പഠിക്കുന്നവരാണെങ്കിൽ ഇതിനകത്തൊരു 80% ചോദ്യങ്ങളുടെ ആൻസർ നിങ്ങൾക്ക് അറിയാം. പിന്നെ കുറച്ച് കൺഫ്യൂസിംഗ് ഉള്ളത് വേണം, ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം തന്നെ അതിൻ്റെ ആൻസർ കീ നമുക്ക് തന്നെ നോക്കിയെടുക്കാവുന്നേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്, എന്തിനാണ് സ്റ്റേറ്റ് വൈഡ് ഒരു വേക്കൻസിക്ക് വേണ്ടി 2 എക്സാമൊക്കെ നടത്തി വെറുതെ PSCയുടെ കാശും പോകും നമ്മുടെ സമയവും പോകും? ഒരു കാര്യമില്ല, ആദ്യം നടത്തിയ പ്രിലിംസ് തന്നെ മെയിനായിട്ട് അങ്ങ് എടുത്താൽ മതിയായിരുന്നു. കാര്യം അതിൻ്റെ ആവശ്യമേ ഉള്ളായിരുന്നു എന്ന് തോന്നിപ്പോയി. കാര്യം സിമ്പിളായിരുന്നു. എനിക്ക് തോന്നുന്നത് മാത്സ് ഇത് നമ്മൾക്ക് ഒരു LGS മോഡൽ എക്സാമാണ്, ഡിഗ്രിക്കാർക്കും എഴുതാൻ പറ്റുന്ന എക്സാമായിരുന്നു. അപ്പോൾ ഇതിനകത്ത് 80 മാർക്ക് GKയും ഒരു 20 മാർക്ക് മാത്സാണ്. 20 മാർക്ക് മാത്സൊക്കെ എല്ലാവർക്കും കിട്ടും, ബാക്കി 80 മാർക്ക് ഞാൻ തന്നെ തെറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്ക് കിട്ടിയിരുന്നു. ബാക്കി 80 മാർക്കിനകത്ത് ഞാൻ പറഞ്ഞ പോലെ ഒരു 5 അല്ലെങ്കിൽ 10 ചോദ്യങ്ങൾ നമുക്ക് ചെറിയ രീതിയിലൊന്ന് കുഴപ്പിക്കും, അല്ല അപ്ഡേറ്റഡ് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിൻ്റെ കുറച്ച് ചോദ്യങ്ങൾ ബുദ്ധിമുട്ടായിട്ട് വരും. അതല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ കുറച്ച് GK ചോദ്യങ്ങൾ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളുണ്ട്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ എക്സാം വളരെ എളുപ്പമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിലെ പറഞ്ഞല്ലോ ഒരു 10 ചോദ്യം, മാക്സിമം 10 ചോദ്യം ആയിരിക്കും അത് കൺഫ്യൂസിംഗ് ആയിട്ടുള്ളത്. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവരും ഒരു 85 മുതൽ ഒരു 95 ആ റേഞ്ചിൽ തന്നെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അത് ഇതിൻ്റെ കട്ട് ഓഫോ കാര്യങ്ങളൊന്നുമല്ല, എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന, അതായത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. കാര്യം അതുപോലെ എളുപ്പമുള്ള ചോദ്യമല്ല, ഒരു 85 മുതൽ 95 വരെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും. പിന്നെ എൻ്റെ കട്ട് ഓഫിനെ കുറിച്ച് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, ആകെ ഒരു വേക്കൻസിയാണുള്ളത്. അപ്പോൾ ഒരു വേക്കൻസിക്ക് എന്ത് കട്ട് ഓഫ്, ഇതുപോലുള്ള എളുപ്പമുള്ള ഒരു പരീക്ഷയ്ക്ക് എന്ത് കട്ട് ഓഫ് വരുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇതാണ് ആ ക്വസ്റ്റ്യൻ പേപ്പർ. ക്വസ്റ്റ്യൻ പേപ്പർ ഇരിപ്പുണ്ട്, വളരെ എളുപ്പമുള്ള ചോദ്യമായിരുന്നു, എനിക്ക് ഏക്കോടായിരുന്നു, ആദ്യം തന്നെ എളുപ്പമായിരുന്നു. എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ട് പരിചയമുള്ള നമ്മുടെ പഴയ ഒരു PSC ഇല്ലേ, ആ ടൈപ്പ് കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു. അവസാനമായപ്പോൾ കുറച്ച് നമുക്ക് കിട്ടാത്ത കുറച്ച് ചോദ്യങ്ങളോട് അവിടെ വന്നിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇത് വളരെ എളുപ്പമുള്ള എക്സാമാണ്. ഇതിപ്പം എളുപ്പമുള്ള എക്സാമാണ്, ഒരു വേക്കൻസി ഉള്ളൂ, കട്ട് ഓഫ് നല്ല രീതിയിൽ ഉയരുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാം, എനിക്കൊന്നും കൂടുതൽ ആൾക്കാർ ഇതൊരു മോക്ക് ടെസ്റ്റ് പോലെ വരുന്ന എക്സാമുകൾക്ക് ഒരു മോഡൽ പോലെയൊക്കെ ചെയ്യാൻ വന്നവരാണ് എന്ന് 100% ഉറപ്പാണ്. പക്ഷേ ഇത് LGSന് പോലും ഒരു മോഡലായിട്ട് എടുക്കാൻ പറ്റത്തില്ല, കാര്യം എളുപ്പമായിരുന്നു, അതിന് യാതൊരു മാറ്റവും ഇല്ല. അപ്പം അവർ അടുത്ത ദിവസം വേറൊരെണ്ണം കൂടെ ഉണ്ട്, ഫാം വർക്കർ എന്ന് പറഞ്ഞുകൊണ്ട്, അതും ഏകദേശം ഇതേ രീതിയൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പം എക്സാം എഴുതി നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു, നിങ്ങളുടെ മാർക്ക് നിങ്ങൾ തന്നെ ഒന്ന് കണക്കുകൂട്ടി പറയാം. കാര്യം ഇത് പ്രത്യേകിച്ച് ആരും നമുക്ക് ആൻസർ കീ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, അത് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാനേ ഉള്ളൂ. മാർക്ക് എത്രയുണ്ടെന്ന് ജസ്റ്റ് വീഡിയോ എഴുതുന്നു കമൻറ്റ് ചെയ്യുക.